ഇന്ത്യ കാനഡ നയതന്ത്ര തർക്കം രൂക്ഷമാകുന്നു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കനേഡിയൻ പൗരന്മാർക്ക് വിസ നൽകുന്നത് ഇന്ത്യ നിർത്തിവെച്ചു. സിക്സ് ഫോർ ജസ്റ്റിസ് സംഘടനയുടെ ഭീഷണിയും ഇന്ത്യൻ നയതന്ത്രജ്ഞർക്കെതിരെയുള്ള ഭീഷണിയുമാണ് നടപടിക്ക് പിന്നിൽ. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, അതിനിടെ അവിടെ ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. പരിഹരിക്കാൻ കഴിയാത്ത ഭിന്നത ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിട്ടുണ്ടോ? അത് നിലവിലത്തെ ഒരു അവസ്ഥ വെച്ച് അത്തരത്തിൽ പരിഹരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട്. എന്തായാലും നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപാണ് ഇത്തരത്തിൽ കനേഡിയൻ ഹൈക്കമ്മീഷൻ ഇന്ത്യയുമായി, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുകയും അതുപോലെ തന്നെ നിലവിൽ ഇവിടെയുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ചില ഭീഷണികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതപ്പെടുത്തുന്നു, അതായത് ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു, പരിമിതപ്പെടുത്തുന്നു എന്നുള്ള നടപടിയിലേക്ക് നിലവിൽ കാനഡ എത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ ഇവിടെ ഡൽഹിയിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കും, മാത്രമല്ല ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തോട് കാനഡ ഹൈക്കമ്മീഷനും അതുപോലെ തന്നെ കനേഡിയൻ വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ വലിയ രീതിയിൽ ഈ സിക്ക് ഫോർ ജസ്റ്റിസ് സംഘടന ഒരു നിരോധന സംഘടനയാണ്. സെപ്റ്റംബർ 25-നകം കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റുകളുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെയും പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നുള്ള തരത്തിലൊരു ഭീഷണി ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെയുള്ള ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിനും ഇന്ത്യൻ പൗരന്മാർക്കുമെതിരെ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള കനേഡിയൻ പൗരന്മാർക്ക് നൽകുന്ന വിസ അത് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ നേരത്തെ കാനഡ പുറപ്പെടുവിച്ച ഒരു നിർദ്ദേശം, അതായത് ട്രാവൽ അഡ്വൈസറിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക്, ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇന്ത്യ പോയത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഈ കശ്മീരിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി പോലുള്ള പ്രദേശങ്ങളിലേക്കൊന്നും തന്നെ പോകരുത്, മണിപ്പൂരിനെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ അസം പോലെ കലാപം നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു പുതുക്കിയ ഒരു ട്രാവൽ അഡ്വൈസറി കാനഡയുടെ ഭാഗത്തു നിന്നും കനേഡിയൻ പൗരന്മാർക്ക് നൽകിയിരുന്നു. ഇതിനെയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാനഡയിലുള്ള BLS എന്ന് പറയുന്ന ഇന്ത്യയുടെ തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ ഒരു ഏജൻസിയാണ് ഈ വിസ ഏർപ്പെടുത്തുന്നത്. അവരുടെ സേവനങ്ങളാണ് ഇപ്പോൾ താൽക്കാലികമായി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് കനേഡിയൻ ഹൈക്കമ്മീഷൻ ഇന്ത്യയുമായി നയതന്ത്ര തലത്തിൽ ബന്ധപ്പെടുകയും ഇവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പറയുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ എണ്ണം വെട്ടിച്ചുരുക്കും എന്നുള്ളൊരു മുന്നറിയിപ്പിലേക്ക് കൂടെ പോകുന്നത്. നമുക്കറിയാം കാനഡയിലാണ് വിവരങ്ങൾ നൽകിയത്.